നമസ്കാരം. കർണാടക സംഗീത പഠന ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വേദരശ്മി അനിൽ. നാദമാണ് സംഗീതത്തിൻ്റെ ആധാരം. നാദത്തിൽ നിന്ന് ശ്രുതികളും, ശ്രുതികളിൽ നിന്ന് സ്വരങ്ങളും, സ്വരങ്ങളിൽ നിന്ന് രാഗങ്ങളും ഉണ്ടാകുന്നു. ഇവയുടെ മേളനമാണ് സംഗീതം. സുശ്രാവ്യങ്ങളായ ശബ്ദസമൂഹങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉത്കൃഷ്ട വികാരങ്ങൾ ഉളവാക്കി ആനന്ദം ജനിപ്പിക്കുക എന്നതാണ് ഈ കലയുടെ ഉദ്ദേശ്യം. സകല ജീവജാലങ്ങളെയും ഒരുപോലെ രസിപ്പിക്കാനുള്ള ശക്തി മറ്റേതൊരു കലയ്ക്കുമില്ല. നമ്മുടെ ഏതൊരു തലത്തിലുള്ള ഇമോഷൻസിനെയും പ്രകടിപ്പിക്കാൻ ഈ സംഗീതം കൊണ്ട് സാധിക്കും. വ്യാകുലരായ ജനങ്ങൾ സംഗീതം ആസ്വദിച്ച് തങ്ങളുടെ ദുഃഖങ്ങളെ മറക്കുന്നതും കരയുന്ന കുഞ്ഞ് അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങുന്നതും പക്ഷേ മൃഗാദികൾ സംഗീതം ആസ്വദിച്ച് നിശ്ചലരായി നിൽക്കുന്നതും മറ്റും ഈ അത്ഭുത ശക്തിക്ക്, സംഗീതത്തിൻ്റെ അത്ഭുത ശക്തിക്ക് ഉദാഹരണങ്ങളാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ പൊതുവെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഹിന്ദുസ്ഥാനി സംഗീതമെന്നും കർണാടക സംഗീതമെന്നും. അതിൽ കർണാടക സംഗീതമാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന പാഠങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മായാമാളവഗൗള എന്ന രാഗത്തിലും ആദ്യതാളത്തിലുമാണ്. നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ള പരീക്ഷകളെല്ലാം ഒരു ക്രോഡീകരിച്ച് ക്രമീകരിച്ചത് ശ്രീ പുരന്ദരദാസരാണ്. അദ്ദേഹം സംഗീത പിതാമഹൻ എന്നറിയപ്പെടുന്നു. നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനം സപ്തസ്വരങ്ങളാണ്. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം, സ രി ഗ മ പ ധ നി എന്നീ സ്വരങ്ങളാണ് നമ്മുടെ അടിസ്ഥാന സ്വരങ്ങൾ. ഇതിൽ സ പ എന്നീ രണ്ട് സ്വരങ്ങൾ ചലനമില്ലാത്തവയാണ്, അചല സ്വരങ്ങൾ എന്ന് പറയും. അതിനെ പ്രകൃതി സ്വരങ്ങൾ എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ബാക്കി എല്ലാ സ്വരങ്ങൾക്കും ഈ രണ്ട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ പ നമ്മൾ ശ്രുതി ചേർത്ത് തുടങ്ങാൻ വേണ്ടി നമ്മുടെ ആധാര ഷഡ്ജമായിട്ട് സായും പായുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്നാൽ തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യം നമുക്ക് സ പ എന്നീ സ്വരങ്ങൾ പാടി ക്ലാസ് തുടങ്ങാം. നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പഠിക്കുന്നത് സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ പാടുന്ന വിധമാണ്. തുടങ്ങാല്ലേ? നിന്റെ കൂടെ പാടുന്നത് ഗീതാഞ്ജലി അനിൽ. സപ്തസ്വരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം കാലം എങ്ങനെ പാടുന്നു എന്ന് നമുക്ക് നോക്കാം. ga ga ma ma pa pa dha tha ni ni sa sa midiki sa ഒന്നുകൂടി പാടാമേ. സാ മാ പാ
മിടുക്കി കുട്ടിയാണല്ലോ, ഒന്ന് ചേർത്ത് പാടിത്തരാമോ? ഒന്ന് പാടിക്കേ. ഒന്നുകൂടി പഠിക്കൽപ്പിച്ചേ. മിടുക്കി, ഇനി നമുക്കിതൊന്ന് താളം കൂടി ഇടണം. നമ്മൾ ഏത് കൈ കൊണ്ട് താളം ഇടുന്നതെന്ന് അറിയാമോ? നമ്മളുടെ റൈറ്റ് ഹാൻഡ് തന്നെ നമ്മളുടെ വലത്ത് കൈ. ഏതാണ് വലത്ത് കൈ? ആ കൈ നമ്മുടെ തുടയിൽ ഇങ്ങനെ അടിച്ച് വിരലെണ്ണി വേണം താളമിടാൻ. ഈ താളത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ആദി. വെരി ഗുഡ്. താളത്തിൻ്റെ പേര് ആദി. അപ്പൊ നമ്മളെങ്ങനെ താളം ഇടാൻ നോക്കിക്കോളൂ. അടി പറയൂ. അടി. ഒന്ന്. ഒന്ന്. രണ്ട്. രണ്ട്. മൂന്ന്. മൂന്ന്. അടി. അടി. വീച്ച്. വീച്ച്. അടി. അടി. വീച്ച്. വീച്ച്. ഒന്നുകൂടി താളിടാം. അടി. അടി. ഒന്ന്. ഒന്ന്. രണ്ട്. രണ്ട്. മൂന്ന്. മൂന്ന്. അടി. അടി. വീച്ച്. വീച്ച്. അടി. അടി. വീച്ച്. വീച്ച്. ഇനി ഈ താളത്തിൽ നമ്മൾ പാട്ട് പാടിക്കൊണ്ട് താളത്തിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓരോ അക്ഷരങ്ങൾ താളത്തിൽ പാടി നോക്കണം. നമുക്ക് പാടിയാലോ? രണ്ടാമത്തെ വരല് ഗായിക്ക്. നമുക്കൊന്നൊരു താളം ഇട്ടാലോ? ആ താളം ഇട്ട് പാടി നോക്കാം. ഇപ്പൊ നമ്മൾ ഓരോ അടിയിലും എത്ര അക്ഷരം വെച്ച് പാടി? ഒരക്ഷരം വെച്ച് പാടി. ഒന്നാം കാലത്തിൽ അപ്പൊ ഒരടിയിൽ ഒരക്ഷരം. ഇത്രയും പഠിക്കേ. മിടുക്കി, ഒന്ന് ചേർത്ത് പാടി കേൾപ്പിച്ചേ. മനസ്സിലായോ? ഇനി തെറ്റിപ്പോവോ? ഇല്ല. എന്നാ രണ്ടാം കാലം പാടി നോക്കാം അല്ലേ. രണ്ടാം കാലത്തിലൊപ്പം ഒരടിയിൽ എത്ര അക്ഷരം വരും? രണ്ട്. രണ്ടക്ഷരം. എത്ര അക്ഷരം വരും? രണ്ടക്ഷരം. അപ്പൊ എങ്ങനെ പാടും? സാരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രീ സ. ഒന്ന് പാടി നോക്കിക്കേ. സാരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രീ സ. വിടിക്കുകയാണല്ലോ, ഒന്നുകൂടി പാടൂ. സാരി ഗ മ പ ധ നീ സ സാ നീ ധ പ മ ഗ രീ
അടുത്തത് മൂന്നാം കാലാണ്. മൂന്നാം കാലത്തിലെ പുരടിയിൽ എത്ര അക്ഷരം വരും? നാല്. ആ നാല് അക്ഷരം വരും അല്ലേ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ പഠിക്കേ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അയ്യോ തീർന്നു പോയി, അപ്പൊ ഇനി എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പാടണം. ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് പാടും. മിടുക്കി സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഒന്നടി പഠിക്കേ, ഒരു ചെറിയ തെറ്റ് വന്നല്ലോ. ഒന്നടി പഠിക്കേ പിച്ചേ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അടുത്തത് നാലാം കാലം. അപ്പൊ എന്ത് ചെയ്യും? സ്പീഡ് കുറച്ചുകൂടി കൂടും അല്ലേ. ഇങ്ങനെ പാടും ഒരടിയിൽ. അപ്പൊ എട്ട് അക്ഷരം വരും. സരി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഒന്നൊരു പഠിക്കേ പിച്ചേ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരിഗമ പ ധ നി സ സ നി ധ പ മ ഗ രി സ. മിടുക്കി പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായി പഠിച്ചിട്ട് വരുമല്ലോ. പഠിക്കും, ഉറപ്പാണല്ലോ. ഉറപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലെ സരളി വരിശകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.